അടൂരിൽ മണ്ണെടുപ്പിനെ തുടർന്ന് വീട് അപകടാവസ്ഥയിലാണെന്ന പരാതി നൽകിയിട്ടും ആർ ഡി ഒ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ആർ ഡി ഒയെ ഉപരോധിച്ചു. കാഴ്ച പരിമിതിയുള്ള അച്ഛനും മകനുമാണ് പരാതി നൽകിയത്. അടൂർ മിത്രപുരം സ്വദേശി കാഴ്ച പരിമിതിയുള്ള ശിലാസ്, ഭാര്യ മേരിക്കുട്ടി, മകൻ സാജൻ എന്നിവർ മണ്ണെടുപ്പിനെതിരെ അടൂർ ആർ ഡി ഒക്ക് പരാതി നൽകി. വീട് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുമെന്നും പരിഹാരമുണ്ടാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. മണ്ണെടുപ്പിനെതിരെ നടപടിയെടുക്കണം, കുടുംബത്തെ പുനരധിവസിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ആർ ഡി ഒയെ ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. മണ്ണെടുത്ത സ്ഥലം സന്ദർശിക്കാമെന്ന് ആർ ഡി ഒ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. മണ്ണെടുത്തതിനെ തുടർന്ന് വീട്ടിൽ താമസിക്കാൻ ഭയമാണെന്നും കാഴ്ച പരിമിതിയുള്ള ഭർത്താവിനെയും മകനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയില്ലെന്നും മേരിക്കുട്ടി പറഞ്ഞു. രണ്ടു ഈ അന്ധരായവരെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മഴ വീണാല് എങ്ങോട്ട് പോകും എന്നുള്ളൊരു വിഷമം പ്രയാസമുണ്ട്. ഈ പെൻഷൻ പോലും ഇല്ലല്ലോ ഇപ്പോഴ്. ഇനിയത്തെ ജീവിതം എങ്ങനെയാന്ന് ഉള്ള അത് കണ്ടെത്തുവാനുള്ള കാരണത്താലാണ് ഞങ്ങൾ ഈ ആഫീസിന്റെ മുന്നിലെ സാറുമാരെല്ലാം ഒത്ത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അനുവദനീയമായ പരിധിയിൽ കൂടുതൽ മണ്ണെടുപ്പ് നടന്നിട്ടുണ്ടെന്നും കർശനമായ നടപടി ആർ ഡി ഒ സ്വീകരിക്കണമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു. ഈ ഒരു വലിയ ലോബിയാണ് ഈ മണ്ണെടുത്തിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവർക്കൊപ്പമാണ്. അനുവദിക്കുന്നതിനേക്കാൾ 3, 4, 5, 10 ഇരട്ടി മണ്ണെടുത്തോണ്ട് പോവുകയാണ്. ഈ പാവങ്ങളെ 5 സെന്റ് താമസിക്കുന്ന ഇവരെ എങ്ങോട്ട് പോകും? അധികാരികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഈ സമ്പന്നന്മാരോടൊപ്പം. ഒരു കാരണവശാലും ഈ കൊള്ളക്കാർക്ക് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. മേരിക്കുട്ടിക്കും കുടുംബത്തിനും മണ്ണെടുത്ത ഭൂമിയുടെ ഉടമ മറ്റൊരു വീട് നിർമ്മിച്ചു നൽകണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കളക്ടറെ ഉപരോധിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. റിപ്പോർട്ടർ പത്തനംതിട്ട.